ഈ സിനിമയിൽ ഒപ്പുവെച്ചതിന് ശേഷം ഊണിലും ഉറക്കത്തിലും നമ്മുടെ നായകന് ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ, ആര് ചോദിച്ചാലും പറയാനൊരു ടാഗ് ലൈൻ ഉണ്ടാക്കണം. ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ കരളലിയിക്കുന്ന കഥന കഥ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പറയുന്ന കഥയാണ് നടികൾ. അത് പറയാൻ ഞാൻ അനുവദിക്കില്ല, കാരണം താങ്കളും ടയേർഡായെന്ന് തോന്നുന്നു. തിരിച്ചറിഞ്ഞതാണ് അല്ലെങ്കിൽ നമുക്കത് അനുഭവത്തിൽ ഉണ്ടാവില്ലേ? നോർമലി ഒരു നടനാവുമ്പോൾ അത്ര ഗതികെട്ടവരാവണമെന്നില്ല. ഇപ്പൊ ഇതിനകത്ത് ഭയങ്കര അത് കാണുമ്പോ മനസ്സിലാവും. ഡേവിഡ് പഠിക്കലിന്റെ ഒരു അവസ്ഥ ചില സമയത്തൊക്കെ അങ്ങനെയാണ്. കാര്യം ഇയാള് സൂപ്പർ സ്റ്റാർ ഒക്കെയാണ്, വല്ല പരിപാടിയൊക്കെയാണ്, പക്ഷെ ചില സമയത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞു. നല്ലല്ലേ ടൊവിനോ, കൊറേ ഇൻട്രൊഡക്ഷൻ കേട്ട് കഴിഞ്ഞു അല്ലേ? നടികർ ടൊവിനോ തോമസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം മലയാളത്തിൽ ഇപ്പോ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ നമ്മുടെ സ്വന്തം ബാലു വർഗീസ് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു എന്താ പറയാ, വലിയൊരു നേട്ടം എന്ന് പറയുന്നത് എത്രത്തോളം ബാലുവിന്റെ ലൈഫിൽ ഇപ്പോ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ല അത് ആക്ച്വലി സന്തോഷമുള്ള പരിപാടി, അത്രേ ഉള്ളൂ. നമ്മള് ഒരിക്കലും ഒരു വലിയ സിനിമ ഇത്രയും കോടിയുടെ സിനിമ ചെയ്യാന്നുള്ള പരിപാടി ആയിരുന്നില്ല, ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ള മൂഡിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും. ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവരും നമുക്കൊരു നല്ല സിനിമ തന്നെ ചെയ്യണം, ഇതിന് നമുക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വേണം എന്ന് ആരും വിചാരിച്ചിട്ടില്ല. സക്സസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അറിയാത്തൊരു മനുഷ്യനാണ് നമ്മുടെ ഡേവിഡ്. അതായത് ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പൊ ഇവൻ ഈ ഒരു സക്സസ് കഴിഞ്ഞിട്ട് അഹങ്കരിച്ച് കഴിഞ്ഞാൽ കളിയാക്കുന്നവർ കൂടുതൽ ഞാനും ഉണ്ടാവും. ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ അങ്ങനെ ഒരു സക്സസ് കിട്ടിട്ട് അങ്ങനെ ഒരു അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ കളിയാക്കുന്നവർ കൂടുതൽ ഇവന്റെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചുറ്റും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അറിയാം, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഈ സക്സസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള സാധനമല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ആൾക്കാരില്ല, അങ്ങനെ സർക്കിൾ ഇല്ല പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരും സിനിമയ്ക്കുള്ളിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കഥ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യായിരിക്കും അല്ലേ രണ്ടുപേർക്കും? ഞങ്ങൾക്കും മെത്തേഡ് ആക്ടിംഗ് പിടിക്കാൻ പറ്റും. മെത്തേഡ് ആക്ടിംഗ് പിടിക്കാൻ പറ്റിയ പണി ശരിക്കും സിനിമ തന്നെയാണ്, സിനിമയിലും സിനിമ തന്നെയാണ്. അവരും മെത്തേഡ് ആക്ടിംഗ് ഒക്കെ പിടിക്കാൻ പറ്റണം പറയാൻ തന്നെ പറയാം. മെത്തേഡ് ആക്ടിംഗിന്റെ ഡെഫിനേഷൻ ഒക്കെ ആൾക്കാര് ചോദിക്കുന്നോ? കഥാപാത്രത്തിന്റെ കാര്യം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എത്ര നാളല്ലേ ഈ കഥാപാത്രത്തിന്റെ കാര്യം, ഇപ്പോഴും അത് വിട്ടുപോയിട്ടില്ല. ഒരു സിനിമ തന്നെ പോലെയാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും കണ്ണുപഴുത്ത് ചെയ്തിരിക്കുന്നു. ഒരുപാട് ഇന്റർവ്യൂസ് ആയതുകൊണ്ട് കണ്ണുപഴുത്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെച്ചേക്കുന്നതാണ്. എക്സാക്ട്ലി. പക്ഷേ ഈ സിനിമയില് നടികരിൽ ടൊവിനോ ഉണ്ടോ? എന്റെ ഒരു വേർഷൻ ഉണ്ടോ, ഒരു എക്സാജറേറ്റഡ് വേർഷനോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആവരുത് എന്ന് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ എന്നാ എനിക്ക് അറിയാവുന്ന അല്ല. ഇപ്പൊ നടികരിൽ ശരിക്കും ഡേവിഡ് പഠിക്കലിനുള്ളില് പല ഇപ്പൊ പല നടന്മാർ, ഇപ്പൊ അത് ഈവൻ മലയാളത്തിലെ നടന്മാർ തന്നെ ആവണമെന്നില്ല, പല ഏത് ഭാഷയിലെ നടന്മാരാണെങ്കിലും അവർക്ക് പലപ്പോഴും വേണമെങ്കിൽ ഈ പടം കാണുമ്പോൾ തോന്നാം ഇത് ഞാനാണോ, ഇത് ഞാനാണോ എന്നൊക്കെ പറയും. അത് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ആക്ടർ എന്നുള്ള ഒരു ആള് വെച്ച് നമ്മള് പുറമേന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പിക്ചറുണ്ട്. പക്ഷെ ഇയാളൊരിക്കലും ഇയാളുടെ ക്യാരമനിലോ ഇയാളുടെ ക്ലോസ് സർക്കിളിലോ നിൽക്കുമ്പോൾ ഇയാൾ അങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പുറത്ത് വേറൊരു സാധനമായിട്ട് നിന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഒരു 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 വസ്തുവാണ് ചിലപ്പോ ചില സമയത്ത് ഒരു നടൻ അങ്ങനെ വരെയും കരുതി കളയും. പക്ഷെ ഒരിക്കലും ആ ആ ഒരു ആൾക്കാർ കാണുന്ന ഒരു പിക്ചർ ആയിരിക്കില്ലല്ലോ ചിലപ്പോ ഇയാൾ ഇയാളുടെ സ്വന്തം ലൈഫിലോ അയാളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ ചില സമയത്ത് മൃഗശാലയിലെ കുരങ്ങനാണ് ചമ്മലാണോ? എനിക്ക് മറ്റേ വലിയ ക്രൗഡും നമ്മളെ പറ്റിട്ട് ആൾക്കാരും നല്ലതൊക്കെ ഇങ്ങനെ കുറെ പറയണം, നമ്മൾ ഇരുത്തി കൊണ്ട് പറയണൊക്കെ കാണുമ്പോ എനിക്ക് വേറെ ചമ്മലൊക്കെ വരാറുണ്ട്. അത് ഉള്ളതാവാം ഇല്ലാത്തതാവാം എന്തുവാം, പക്ഷെ നമുക്കത് എങ്ങനെയാ അതിനെ റെസ്പോണ്ട് ചെയ്യാം. അതായത് ഒരാൾ വന്നിട്ട് സിനിമ അടിപൊളിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. എന്നാലും പറഞ്ഞ ഭയങ്കര സൂപ്പർ ആയിരുന്നു. അല്ല പറയാറുണ്ട് അത് നമ്മൾ റൈറ്റ് സെൻസർ എടുത്ത് വിടാറുണ്ട്.
ഓക്കെ, ഇനി നമ്മൾ നടികറിലേക്ക് വരികയാണെങ്കിൽ, വൈ നടികർ? നമ്മൾ തമിഴ് പഠിക്കാൻ കാര്യം എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടോ? കാരണം ആദ്യം നടികർ തിലകുന്നായിരുന്നു, പക്ഷെ അത് ഒബ്വിയസ്ലി അത് ശിവാജി ഗണേശന്റെ ഇതായതുകൊണ്ട് മാറ്റി. പക്ഷെ വൈ നടികർ? നടൻ തിലകം എന്ന് പറയുന്ന ഒരു പേര് നല്ല രസമുള്ള ഒരു പേരായിട്ട്, പിന്നെ അത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പേര് മാറ്റണം അത് ശിവാജി ഗണേശൻ സാറിനെ. അത് നമ്മൾ ഈ സിനിമയിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരാളെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അവർക്ക് അങ്ങനെ ഒരു അറിഞ്ഞോ അറിയാതെയോ അവർക്കൊരു വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ തിലകം അങ്ങോട്ട് പോയിട്ട് നടികരായത്. ഓക്കെ, എന്തായാലും ഈ സിനിമയിൽ ടോവിനോയുടെ അസിസ്റ്റന്റ് ആണ് താങ്കൾ അല്ലേ? ലെനിൻ എന്ന് ക്യാരക്ടർ ചെയ്യുന്നു. അസിസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയാണ് സത്യം. അതായത് ഒരു ആക്ടറിന്റെ എല്ലാ വികൃതികളും അറിയാവുന്ന ഒരാളായിരിക്കും അസിസ്റ്റന്റ് അല്ലേ? നോട്ടം കൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവനും തിരിച്ചു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ലെനി അതെടുത്തോണ്ട് വരൂ എന്നൊന്നും പറയണ്ടല്ലോ. ലെനി വിളിക്കുമ്പോഴത്തേക്ക് അതെടുത്തോണ്ട് വരും, അത്രയും അടുപ്പമുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോ ബാക്കിൽ കാണുന്ന പോസ്റ്ററില് സുരേഷ് കൃഷ്ണ ഉണ്ട്, സൗബിൻ ചാഹർ ഉണ്ട്, ഭാവന ഉണ്ട്, ഇവരുടെ എല്ലാവരുടെയും പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കോമഡി റോൾ ആരുടെയോ? പിന്നെ ആരും ഈ പറഞ്ഞൊരു കോമഡി റോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി അല്ല ശരിക്കും. എല്ലാരും പ്രോപ്പർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. സുരേഷിന്റെ ഞങ്ങളെയൊക്കെ ഈ പറഞ്ഞ പോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന കൺട്രോൾ ചെയ്യുന്ന ടേക്ക് കെയർ ചെയ്യണ എല്ലാം സുരേഷ് ആണ്. പി കെ തന്നെ ക്യാരക്ടറാണ്, മാനേജറാണ് പുള്ളി. ഈ ഡേവിഡ് പടിക്കലിന്റെ മാനേജറാണ്. ഡേവിഡിനേക്കാളും ഒക്കെ സീനിയർ ആണ്. പുള്ളിക്ക് ഒരു 10 വരെ 17 കൊല്ലത്തെ 18 കൊല്ലത്തേക്ക് എക്സ്പീരിയൻസ് സിനിമയിലുണ്ടാവും. പക്ഷെ ഞങ്ങളൊക്കെ താരതമ്യേന സിനിമ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വന്നേക്കണാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അത് 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 റെഡിയാക്കി തീർത്തോ എന്ന് പുള്ളിയോട് പറഞ്ഞു നമ്മൾ വേറെ വഴിക്ക് പോകും. പിന്നെ ഇങ്ങേര് കുത്തിയിരുന്നതൊക്കെ റെഡിയാക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരേ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള പുള്ളിയുടെ മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ അത്രയും കാലാഭിനിയായിരുന്നത് ശരിക്കും കണ്ടിട്ടില്ല. ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമുള്ള ഒരു ജെമ്മാണ് പുള്ളി. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സൗബിന്റെ ക്യാരക്ടറിലേക്ക് വന്നാല്, സൗബിൻ ആക്ടിംഗ് കോച്ചാണ് ശരിക്കും. ഒരു കോച്ചൊക്കെ ഉണ്ടെന്ന് ഞാൻ അതാണ് ശരിക്കും വേണ്ടത്. ജോലി ഇതാണ് അല്ല, ശരിക്കും അങ്ങനെ ഒരു അങ്ങനെ സ്ഥിരമായിട്ട് എന്നുള്ളതല്ല. പക്ഷെ ഇത് നമുക്ക് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് നമുക്ക് ഡയറക്ടറും റൈറ്ററും ആയിട്ട് നമുക്ക് സംസാരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ മനോധർമ്മം ഉപയോഗിക്കാം, ഓൺ സ്ക്രീനിൽ വരുന്നതിന് മുമ്പ് നമുക്കത് ഇംപ്രവൈസ് ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ ഒരു തിയറിയൊക്കെ അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അതൊരു നമ്മളുടെ ഒരു ആക്ടറിന്റെ ശരീരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മളൊരു ഒരു ട്രെയിനർ, ഒരു വർക്കൗട്ടിന് ഒരു ട്രെയിനർ വയ്ക്കുമ്പോൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആക്ടറിന് അഭിനയം ശരീരത്തിനേക്കാളും. അപ്പൊ അതിനൊരു ട്രെയിനർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ട്രെയിനിങ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് അഭിനയം അല്ലെങ്കിൽ എല്ലാ ഭാവങ്ങളും ചെയ്ത് നോക്കുന്നു എന്നുള്ള പോലെ അല്ല ശരിക്കും പറഞ്ഞു ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. പക്ഷെ തീർച്ചയായിട്ടും കണ്ണിന്റെ ഒക്കെ എക്സസൈസസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒക്കെ അങ്ങനെയൊക്കെ ഇന്ന് കണ്ണട ഇട്ടുണ്ടോന്നുണ്ടല്ലേ, ഞാൻ കണ്ണടം ചെയ്യിപ്പിച്ചേനായിരുന്നു. അതൊക്കെ കണ്ടറിയണം. ദെൻ കമ്മിങ് ടു ഭാവന, ടൊവിനോ ആദ്യമായിട്ടായിരിക്കും ഭാവനയുടെ കൂടെ അഭിനയിക്കുന്നത്. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്റെ ആദ്യത്തെ നായികയാണ് കൂതിര എന്നുള്ള സിനിമയിനകത്ത്. അതിനകത്ത് എന്റെ ആദ്യമായിട്ട് എനിക്കൊരു നായിക, അതും എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ വളരെ ജൂനിയർ ആയിരുന്നപ്പോ എന്നെക്കാളും ഈ ഇൻഡസ്ട്രിയിൽ വന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ സീനിയർ ആണ്, 8 വർഷം മുമ്പ് വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാളാണ് എനിക്ക് ആദ്യമായിട്ട് നായികയായിട്ട് കിട്ടുന്നത്. അതൊരു ബ്രീഫ് നായികയാണെങ്കിലും ഉണ്ടായിരുന്നു, ആദ്യത്തെ നായികയാണ് ഈ സിനിമയിലും. ആൻബാബ ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ നായികയാണ്. അതിലും ഈ പറഞ്ഞ ഡേവിഡിന്റെ ഫസ്റ്റ് പടവും ആൻബാബ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അത് ഭയങ്കര കോയിൻസിഡൻഷ്യൽ ആണ്. അതായത് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നൊരു ഭാവന തന്നെയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് അവസാനം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം അറിയാം എന്റെ ആദ്യത്തെ നായിക അങ്ങനെ. അത് സ്ക്രിപ്റ്റിലുണ്ട്, അത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അടിപൊളി. അപ്പൊ ആദ്യത്തെ നായികയിൽ നിന്ന് ഇപ്പോഴത്തെ നായികയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം, ആക്ടിംഗ് കുറച്ചുകൂടി ഈസി ആയോ? ഞാൻ അന്ന് കൂതറ സമയത്തല്ലേ, അന്നും
ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാര്യം അത്രയും ഞങ്ങള് തൃശ്ശൂർക്കാരായതുകൊണ്ടോ ഞങ്ങൾ കുറെ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണോ അറിയില്ല, അന്നും നമുക്ക് സംസാരിക്കുന്ന സമയത്ത് വളരെ ഈസിലി കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. അന്നും ഒരു നമ്മള് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. നേരിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്വീറ്റായിട്ട് ഭയങ്കര തുറന്ന് സംസാരിക്കുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളും. അപ്പം ഞാൻ എനിക്കും ആദ്യമായിട്ടാണ് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ സിനിമയിൽ വന്നിട്ട്, ഞാൻ സിനിമയിൽ വന്നിട്ട് 2 വർഷം ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പോഴും അതേപോലെ തന്നെയാണ്, അന്ന് എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആ സൗഹൃദം വീണ്ടും. അതിനിടയ്ക്ക് നിർത്തിയിട്ടൊന്നുമില്ല, അതിനിടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, പലപ്പോഴും നേരിട്ട് കാണാറുണ്ട്, നമ്മൾ ഫോണിലാണെങ്കിലും നമ്മൾ ടച്ചിലുണ്ട്. ബാലുവിന്റെ കാര്യം പറയുമ്പോഴും ബാലു ഭാവനയോട് ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഹണി ബി ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാലം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഗ്യാപ്പ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് ഭാവനേശിനെ നമുക്ക് അന്നും ഇന്നും അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ടുള്ള, അത്രയും തമാശ പറയാൻ പറ്റുന്ന, അത്രയും നമ്മളുടെ സഹോദരനെ പോലെയുള്ള ഒരാളാണ് ഭാവനേശി. അപ്പോ ആ ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയാണ്. ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു മൂഡ് ഇതിനു മുമ്പ് എന്തെങ്കിലും ഞാൻ ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് രാവിലെ കണ്ടത്. ഞങ്ങള് തരംഗം ത്രൂ ഔട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ലോക മഹായുദ്ധമെന്നുള്ള പടത്തിന്റെ അകത്ത് ഇവൻ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ വന്നത്. അന്നാണ് ഞങ്ങൾ പരിചയം. കോമ്പിനേഷൻ നമുക്ക് ഇല്ല അന്നും. അന്നും വേറെ വേറെ വണ്ടികളിലായിരുന്നു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ കുപ്രസിദ്ധ പ്രസിദ്ധ പയ്യനിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഞാൻ ആലോചിക്കാം, നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് ആലോചിക്കാം. ഞാൻ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഈ സിനിമയിലാണെങ്കിലും ഇതിന് ഞാൻ ബാലുവിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര ഈസിയാണ് ബാലുവിന്റെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു നല്ല ഫ്രണ്ടാണ് ബാലു. അപ്പൊ അത് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, പക്ഷെ ഈ താങ്കളിട്ട ഹുഡി എന്തോ കണ്ണി കൊണ്ടെന്നോ കണ്ണിൽ കൊണ്ടതിന് ശേഷം അതിനുശേഷം 2 ആഴ്ചത്തേക്ക് വിഷൻ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അതൊക്കെ ഷൂട്ടിങ്ങിനെ ബാധിക്കില്ലേ? ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാല് അപ്പൊ അങ്ങനെ കൊറേ ആക്സിഡന്റ് പടത്തിന്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലിലേക്ക് വീണു, അക്വാരിയം പൊട്ടി കാലിലേക്ക് വീണു. ആക്ഷൻ എടുത്തതായിരിക്കും മറ്റേ മൈക്രോ സ്റ്റിച്ചസാ അത്. മറ്റേ വലിയ സ്റ്റിച്ചസിനേക്കാൾ എണ്ണം കൂടുതൽ എന്തായാലും അതുണ്ടാവും. മൈക്രോ സ്റ്റിച്ച് ഒരു 19 എന്തായാലും ഉണ്ടാവും. കാര്യം വെച്ചിട്ട് ഇവിടെ കുറെ കട്ടായി, ഇവിടെ കുറച്ച് കട്ടായി, ചെറുവല്ലന്റെ അറ്റം ഒരു സൈഡ് ഇങ്ങനെ. ഇതൊക്കെ പോരാഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോയിരുന്നു. ഞാനൊരു 3 ആഴ്ച ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ കേസ് കാരണം അക്വേറിയം പൊട്ടി വീണ്. ഞാൻ അവിടുന്ന് ചാടി മാറിയെങ്കിലും എനിക്ക് കുറച്ച് അധികം സ്റ്റിച്ചസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ സ്റ്റിച്ചസ് ഏറ്റവും പെട്ടെന്ന് ഉണങ്ങാനായിട്ട് അനങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറുവിരലിന്റെ അറ്റത്ത് ഒരിച്ചിരി ഫ്ലഷും സ്കിന്നും കൂടെ ഒന്ന് സ്ലൈസ് ആയിട്ട് ഒരു സ്കിന്നിന്റെ ഒരു തുമ്പിൽ മാത്രം അതിങ്ങനെ വാതിൽ പോലെ തുറക്കുകയും അടക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് അടച്ചു വെക്കാറുണ്ട്. ശരിയല്ല. അപ്പൊ അതിങ്ങനെ ചുറ്റും തുന്നി കെട്ടിയിട്ട് ഈ ഗ്രാഫ്റ്റിംഗ് പോലത്തെ ഒരു പരിപാടിയാണ് അവിടെ ചെയ്തത്. അപ്പൊ അതിന് ഡ്രസ് മുളച്ചു വരൂ. അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട് താൻ എന്താണോ ഒരു മെഡിക്കൽ റെപ്പിനെ പോലെ ഫീൽ എവിടെ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ? അത്രയും ക്രൂരമായിട്ടൊന്നും വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മളുടെ ഞാൻ വളരെ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരുടെ കൂടെയാണ്. പക്ഷെ സീനിയേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. അതായത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, അതായത് ഒരു മനസ്സുകൊണ്ടുള്ള ഒരു കളിയാണല്ലോ. അതിനടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നമ്മളങ്ങനെ മാനസികമായിട്ട് നോവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നോവിനെ ഓവർകം ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ ആക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ ഇപ്പോഴത്തെ ആരും ഒരു ഡയറക്ടേഴ്സും ചെയ്യാറില്ല. ഇൻസ്റ്റന്റ് അവര് ഫ്രീ ആക്കി വിട്ടിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് പരമാവധി ആൾക്കാരെ മുമ്പിൽ വെച്ച് പറയണമെന്നുണ്ടോ, അതിങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യും, അതങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് ഇപ്പോ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതലും, അല്ലെങ്കിൽ എല്ലാം ഞാൻ സിനിമ ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ഈ അതുപോലെ തന്നെ ഇപ്പൊ സിനിമകളിൽ മലയാള സിനിമകളിലുള്ള ട്രെൻഡാണ് എനിക്ക് തോന്നുന്നു വേടൻ, ഡാബ്സി, ഇപ്പൊ നമ്മുടെ ഇതിനകത്താണെങ്കിൽ എം സി കൂപ്പർ, കുറച്ച് റാപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? ആ ഒരു മാറ്റത്തെ പറ്റി എന്താണ്? ഓരോ സമയത്തുള്ള ആൾക്കാർ കേൾക്കാനുള്ള ഒരു ഇഷ്ടം, പിന്നെ ഈ പടത്തിന്റെ
നമ്മൾ ഒരു പ്രൊമോ സോങ് ആയിട്ട് ഇറക്കിയതാണ്. അത് പടത്തിലില്ല, അല്ല പടത്തിലുള്ള പാട്ടായിട്ടല്ല, ഇയാള് ശരിക്കും ഈ ഡേവിഡ് പഠിക്കൽ ഒരു പരിപാടി മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടിട്ടുള്ള പാട്ട്, ഒരു വിഷ്വൽസ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ പക്ഷെ അതിനകത്ത് അതിന്റെ കവിത കേട്ട് നമുക്കറിയാൻ പറ്റും ഇയാളുടെ ഏകദേശ ലൈഫ് എങ്ങനെയാണ്, എന്താണ് ഇയാളുടെ പ്രശ്നം എന്നൊക്കെ അതിന്റെ കവിത ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ സമയത്ത് വരുന്നൊരു കാലഘട്ടത്തിന്റേതായിട്ടുള്ള ഒരു ട്രെൻഡാണ്, അത് നല്ലൊരു ട്രെൻഡാണ്. കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇവിടെ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന റാപ്പ് സിംഗേഴ്സ് ഉണ്ടാവുന്നു, അവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വരികൾ എഴുതുന്നു, അത് ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്നു, അത് നല്ലതല്ലേ? വേറൊരു ഗാനശാഖ കൂടെ നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് മെലഡിയും അങ്ങനത്തെ ഇത്രയും കാലം നമുക്ക് പരിചിതമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ട്. റാപ്പും ഒറ്റയ്ക്കും തെറ്റൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അതിൽ തന്നെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പല പല രീതിയിലുള്ളതൊക്കെ വരുന്നു. പണ്ട് നമുക്കിപ്പോ പറഞ്ഞു കേൾക്കായിരുന്നു മലയാളത്തിൽ ഒരിക്കലും പറ്റില്ല, നമ്മളുടെ ഭാഷ പറഞ്ഞിരുന്നാണ് ഇപ്പൊ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്.